ഹായ്, ഞാൻ ഡാൽമി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടിരുന്നു റീകോഡ് ഗുരുവിലെ വീഡിയോസിൽ അമീറും ബിനോളും എന്താണ് AI, എന്താണ് മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ് എന്താണ്, അവ തമ്മിലുള്ള ബന്ധം എന്താണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഡേറ്റ സയൻസിനെ കുറിച്ചാണ്. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലൈസ് ചെയ്യുകയാണ്. ഡേറ്റ എന്ന് പറയുമ്പം ഡേറ്റ സയൻസിന് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചിലർ പാട്ട് മാത്രം കേൾക്കാൻ വേണ്ടി യൂട്യൂബ് വീഡിയോസ് നോക്കുന്നവരുണ്ടാവാം, TV സീരിയൽസ് കാണാൻ വേണ്ടിയിട്ടുണ്ടാവും, അല്ല എന്തെങ്കിലും TV ഷോസ് എന്തെങ്കിലും കാണാൻ. ഇപ്പം എനിക്ക് ബേക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ വീഡിയോസ് കാണാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ കേക്ക് എനിക്ക് ബേക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ വീഡിയോസ്, കേക്ക് ബേക്കിങ്ങും ഡെക്കറേഷനും ഒക്കെ വീഡിയോസ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ ഡേറ്റേനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഏത് ടൈപ്പ് വീഡിയോസിനാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്, അത് എങ്ങനെയാണ്, വീഡിയോ കയറിയ ഉടനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് എക്സിറ്റ് ആവുകയാണോ, അതത് മൊത്തം വീഡിയോ ഫുൾ കണ്ട് തീർക്കുവാണോ, അത് എത്ര ടൈം, ഏത് ടൈപ്പാണ്, എന്ത് വീഡിയോസാണ് നമ്മൾ കാണുന്നത്, എത്ര നേരമാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ള ഡേറ്റ അവർ കളക്ട് ചെയ്തു. ചിലപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഹിന്ദി സീരിയൽസ് കാണുന്ന ഒരാളാണ്, അപ്പോൾ ഹിന്ദി സീരിയൽസും കൂടി കണ്ടു കാണും. ഈ രണ്ട് ടൈപ്പ് ഡേറ്റയാണ് ഞാൻ മെയിനായിട്ട് ഈ രണ്ട് വീഡിയോസാണ് ഞാൻ കാണുന്നതെങ്കിൽ അവർ ആ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കും. ഇത്ര ടൈം വെച്ച് ഈ രണ്ട് ടൈപ്പ് വീഡിയോസ് ഞാൻ കണ്ടുവരുന്നത്. പിന്നെ അടുത്ത പ്രാവശ്യം, ഇന്ന് ഞാനത് ഓഫ് ചെയ്തു, അടുത്ത ദിവസം നാളെ വന്നിട്ട് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഈ ടൈപ്പ് തന്നെ, എന്ന് വെച്ചാൽ കേക്കിൻ്റെ ഡെക്കറേഷനും ബേക്കിങ്ങും അല്ലെങ്കിൽ TV സീരിയൽസ്, ഹിന്ദി TV സീരിയൽസിൻ്റെ സജഷൻസ് അല്ല റെക്കമെൻഡഡ് വീഡിയോസ് എനിക്ക് എൻ്റെ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഇത് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവർ ചെയ്യുന്നത് കസ്റ്റമറിനെ മാക്സിമം അട്രാക്ട് ചെയ്യുകയാണ്. എത്രത്തോളം ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഔട്ട്പുട്ടിനെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ടൗൺ ഏരിയയിലോ അല്ലെങ്കിൽ വീടുകൾ വെക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് വീടുള്ളൊരു ഏരിയ, ആ ഏരിയയിൽ ഓരോ വീടിനും ഓരോ റേറ്റായി, റൂമിൻ്റെ നമ്പർ, ഏരിയ, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു റൂമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 വീടിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, ആ വീടിൻ്റെ ഏരിയ ഉണ്ട്, നമ്പർ ഓഫ് റൂംസ് ഉണ്ട്, കിച്ചൺ, ബാത്റൂം, എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ വേറൊരാൾ ആ സെയിം ലൊക്കേഷനിൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുക, അപ്പോൾ അതിനെത്രയും സെയിൽസ് എത്ര, അല്ല പ്രൈസ് എത്ര വരും എന്നത് അയാൾക്കറിയണം. നമ്മുടെ കയ്യിൽ ഈ വാല്യുബിളായിട്ടുള്ള ഈ 10 വീടിൻ്റെ ഡേറ്റാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡേറ്റേനെ യൂസ് ചെയ്ത് വരാൻ പോകുന്ന ആ വീട്, എന്നുവെച്ചാൽ ആ വീടിനും ഉണ്ടാവും അവർ ഡിമാൻഡ് ചെയ്യുന്ന റൂംസ് എത്ര വേണം, ഏരിയ എത്ര വേണം, കിച്ചൺ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് അവർ നമുക്ക് തരും. ആ ഡേറ്റ നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള 10 വീടിൻ്റെ ഡേറ്റേനെ വെച്ചിട്ട് ഈ വീടിന് എത്ര രൂപയാകുമെന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇതിനും ഡേറ്റ സയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡേറ്റ സയൻസിൻ്റെ എക്സാമ്പിൾസ് കണ്ടു. ഇനി ഡേറ്റ സയൻസിൽ നടക്കുന്ന 5 സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് 1 ഡേറ്റ കളക്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ നമ്പർ ഓഫ് റൂംസിനെയും ഏരിയാസിനെയും കിച്ചണേയും അതിൻ്റെ സ്പേസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെ എന്തിനെയാണോ ആ ഹൗസിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതാണ് ആ ഹൗസിനെ സംബന്ധിച്ച് വാല്യുബിളായിട്ടുള്ള ഡേറ്റ. അങ്ങനെയുള്ള ഡേറ്റേനെ കളക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് 1 എന്ന് പറയുന്നത് ക്ലീൻ ഡേറ്റ. ക്ലീൻ ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൗസ് പ്രൈസ് നോക്കുമ്പോൾ അൺനെസസറി ആയിട്ടുള്ള ഡേറ്റാസും നമുക്ക് കിട്ടും. അൺനെസസറി ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ അവർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൾബിൻ്റെ സൈസ്, കാർപ്പറ്റിൻ്റെ സൈസ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡാവും. അങ്ങനെയുള്ള ഡേറ്റേനെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വാല്യുബിളായിട്ടുള്ള ഇൻഫോർമേഷനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അതാണ് ക്ലീൻ ഡേറ്റ. 3rd എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ആ ഡേറ്റയ്ക്കുള്ളിലെ ഇൻസൈറ്റ് കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു വീടിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്പർ ഓഫ് റൂംസ്, കിച്ചൺ ഏരിയ, ടോട്ടൽ സ്പേസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഒരു 3 റൂമുള്ള ഒരു വീടും 5 റൂമുള്ള വീടും തമ്മിലുള്ള പ്രൈസിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ആ വീടിൻ്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൂംസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണെന്ന്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ നമ്പർ ഓഫ് റൂംസും സെയിൽ പ്രൈസും തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ ഡേറ്റനെ അനലൈസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. അതാണ് അതിനുള്ളിലെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്.
വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സെയിൽസ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു നമ്മൾ കാണുന്നതാണ് ടെക്സ്റ്റൈൽ ഷോപ്പ്. ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ സെയിൽസിൻ്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ ആഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ സെയിൽസ് കൂടുതലായിരിക്കും. കാരണം ഓണം ക്രിസ്മസ് തുടങ്ങിയ ഫംഗ്ഷൻസ് ഉള്ള ടൈമാണ്. ആ ടൈമിൽ നമ്മുടെ സെയിൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഒരു 10 വർഷത്തെ സെയിൽസിൻ്റെ വാല്യൂ ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആഗസ്റ്റും സെപ്റ്റംബറും അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിൽ സെയിൽസിൻ്റെ പ്രൈസ് ഹൈ ആയിട്ട് നിൽക്കുന്നത് ഒരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വന്ന ഹിഡൻ പാറ്റേൺ ആണ്. അത് നമ്മൾ ഡേറ്റ അക്യുറേറ്റ് ആയ ഡേറ്റേനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. 4th 1 ആണ് മോഡൽ ഉണ്ടാക്കുക. മോഡൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് 10 വീടിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 10 വീടിൻ്റെ ഡേറ്റ വെച്ചിട്ട് പുതിയതായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടിൻ്റെ പ്രൈസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനാണ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രെഡിക്ഷന് വേണ്ടിയിട്ട് ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനുവേണ്ടി ആ സെയിൽ പ്രൈസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മോഡൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതെന്താണ് നമ്മൾ വഴിയെ പഠിക്കുന്നതായിരിക്കും. 1st 1 ആണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ സെയിൽസിൻ്റെ പ്രൈസ് സെയിൽസ് കൂടുന്നത് എന്ന് പറയുന്നത് ആഗസ്റ്റും സെപ്റ്റംബറും ഡിസംബറും എന്നാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് ഞാൻ ആ സെയിൽസിൻ്റെ വാല്യൂ ഒരു ഗ്രാഫിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ അത് മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഗ്രാഫിൻ്റെ ഹെൽപ്പ് നേടുന്നുണ്ട്. അതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഡേറ്റയെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ്. ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ആർ പ്രോഗ്രാമിംഗും പൈത്തണും. ആർ പ്രോഗ്രാമിംഗും പൈത്തണും എന്ന് പറയുന്നത് പ്രേമ എന്ന സിനിമയിൽ പറയുന്ന പോലെ ജാവ, അതിനുള്ളിൽ പറയുന്നുണ്ട് ജാവ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പവർഫുള്ളാണെന്ന്. ഞാൻ പറയുന്നു ആർ പ്രോഗ്രാമിംഗും പൈത്തണും ജാവയെക്കാളും സിമ്പിളും പവർഫുള്ളുമാണ്. നമുക്ക് വേണമെങ്കിൽ ആർ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ്, ആർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ്. പൈത്തൺ എന്ന് പറഞ്ഞാൽ പൈച്ചം എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. jupyter.org എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ ആർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആർ പ്രോഗ്രാമിനെ ബേസ് ചെയ്താണ് ഡേറ്റാ സയൻസ് എന്താണെന്ന് പഠിക്കുന്നത്. അപ്പോൾ അതിനുള്ള ലിങ്ക്, ആ സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കയറാവുന്നതാണ്. ഓക്കെ, നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി ചെയ്ത് എക്സാമ്പിൾ അവരവിടെ തന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും പുതിയൊരു നോട്ട്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ന്യൂ ഫയലിലെ ന്യൂ നോട്ട്ബുക്ക് എടുക്കുക. ആർ പ്രോഗ്രാമിംഗ് നമ്മളിപ്പോൾ ആറിനെ ബേസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ആറ് സെലക്ട് ചെയ്യുക. നമുക്കൊരു സെല്ല് അവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നു. ഈ സെല്ലിനകത്താണ് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ പർപ്പസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കുവാണ്. എക്സാമ്പിളായിട്ട് 2 വേരിയബിൾ തമ്മിൽ ആഡ് ചെയ്യും. 2+3 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് കാണാം. അപ്പോൾ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് അവിടെ ടൈപ്പ് ചെയ്തിട്ട് റൺ എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അതിൻ്റെ താഴെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇന്ന് നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് യൂസ് ചെയ്ത് എങ്ങനെ ആർ പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നാണ് പഠിച്ചത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഡേറ്റാ സയൻസ് എന്താണ്, ആർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവാണ്, പിന്നെ കാണാം.